എല്ലാവർക്കും നമസ്കാരം. കോമൺ ബിബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ചെറിയൊരു വീഡിയോ ആണ്, ഒരു വളക്കൂട്ട് പറയാൻ വേണ്ടി മാത്രം വന്നൊരു വീഡിയോ ആണ്. അതുകൊണ്ട് ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നല്ല ഒരു വളം, പണച്ചെലവ് അധികം ഇല്ലാത്ത ഒരു വളക്കൂട്ട്, നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്ന ഒരു വളക്കൂട്ടിനെ കുറിച്ച് പറയാൻ വേണ്ടി മാത്രം വന്നതാണ്. ഞാനിന്ന് എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അമ്മച്ചിയാണ് കൃഷി ചെയ്യുന്നത്. അമ്മച്ചി നല്ല രീതിയിൽ അവിടെ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ കാര്യമായിട്ടുള്ള വിളവൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. അമ്മച്ചിയുടെ മകൻ എന്നോട് പറഞ്ഞു, എല്ലാ സ്ഥലത്തും ഓണത്തിന് 80-70 രൂപയൊക്കെ കൊടുത്ത ആളുകൾക്ക് പയറ് വാങ്ങിക്കാമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ അമ്മച്ചി ഇവിടെ കൃഷി ചെയ്തുണ്ടാക്കിയ പയറിന് 500 രൂപയെങ്കിലും വന്നിട്ടുണ്ടാവും ഞങ്ങൾക്ക് 1 കിലോ പയറെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചത് എന്താണ് കാര്യം, ഇത്രയധികം പൈസ ചെലവാക്കുമ്പോൾ പയർ ഭയങ്കര സംഭവമായിരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നാ അവിടെ ഉണ്ടായി കിടക്കുന്ന ഒന്ന് രണ്ട് പയർ കാണിച്ചു തന്നായിരുന്നു. പയർ കംപ്ലീറ്റ് അവർ പറിച്ചെടുത്തിട്ട് 1-2 എണ്ണം അവിടെ ഉള്ളൂ, മറ്റൊന്നുമല്ല, സാധാരണ പയർ തന്നെയാണ്. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ, അമ്മച്ചി ദിവസവും വളം വിൽക്കുന്ന കടകളിലും അവിടെ ഇവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് വളവും മറ്റ് സാധന സാമഗ്രികളൊക്കെ വാങ്ങിച്ച് തോട്ടത്തിലേക്ക് വേണ്ടിയിട്ടുള്ള, അപ്പോൾ നല്ലൊരു പൈസയാവും. ഈ പൈസ കൊണ്ടാണ് ഇവരിങ്ങനെ പറഞ്ഞത്, ഈ പൈസ ചിലവാക്കിയത് കൊണ്ടാണ് ഈ മക്കൾ ഇങ്ങനെ പറഞ്ഞത്. പക്ഷേ എനിക്ക്, ഞാൻ അവിടെ വെച്ച് പറഞ്ഞാൽ, നിങ്ങൾ ഈ പറയുന്നത് ശരിയല്ല, ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല, ഇത്രയും പൈസയും ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല, ചെറിയൊരു വളക്കൂട്ടുണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലെ പച്ചക്കറിയൊക്കെ ധാരാളമായിട്ട് വളരും. നമ്മുടെ പച്ചക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല കുത്തി പച്ചക്കറി ഉണ്ടാകും, തക്കാളി ഉണ്ടാകും, വെണ്ടയ്ക്ക ഉണ്ടാകും, പയറുണ്ടാകും, കൊല കുത്തി ഉണ്ടാകും, നല്ല സമൃദ്ധമായിട്ട് വളരുകയും ചെയ്യും എന്ന് പറഞ്ഞ്, തൈ നല്ല ആരോഗ്യത്തോട് വളരുകയും ചെയ്യും എന്ന് പറഞ്ഞ്. അതുകൂടാതെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഓർണമെന്റൽ പ്ലാന്റ്സ്, എല്ലാത്തരം പൂച്ചെടികൾക്കും ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ പുറത്തുനിന്ന് വേറൊരു രീതിയിലുള്ള വളവും വാങ്ങിക്കാതെ തന്നെ നല്ലൊരു വളക്കൂട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം, നിസ്സാര ചിലവേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ആ വളക്കൂട്ട് ഞാൻ അവിടെ അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ എനിക്ക് തോന്നി ആ വളക്കൂട്ട് നിങ്ങളോടും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ കുറേയധികം ആളുകൾക്ക് സഹായമാകുമല്ലോ എന്ന് തോന്നിയിട്ടാണ് ഞാനിപ്പോൾ ഈ വളക്കൂട്ട് നിങ്ങളോടും കൂടി പറയാൻ വേണ്ടി തീരുമാനിച്ചത്. വളക്കൂട്ട് മറ്റൊന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വളക്കൂട്ടിൽ നിന്ന് ചെറിയൊരു മാറ്റമേ ഉള്ളൂ. 1 കിലോ കപ്പലണ്ടി പിണ്ണാക്കും, 1 കിലോ വേപ്പ് പിണ്ണാക്കും വേണം. അതിൻ്റെ കൂടെ 2 ലിറ്റർ ഗോമൂത്രവും കൂടി വേണം. മാത്രമല്ല അതിൻ്റെ കൂടെ 2 ലിറ്റർ കഞ്ഞിവെള്ളവും കൂടി ഒഴിക്കണം. അപ്പോൾ കഞ്ഞിവെള്ളവും ഗോമൂത്രവും കപ്പലണ്ടി പിണ്ണാക്കും വേപ്പ് പിണ്ണാക്കും മാത്രം മതി ഈ വളത്തിന്. പക്ഷേ നമ്മളുടെ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള വളർച്ചയും ഈ ഒരു വളക്കൂട്ടിൽ നിന്ന് നമുക്ക് കിട്ടും. കൂടാതെ ഇതിൽ നിന്ന് വേറെ നിസ്സാരമായിട്ട് വല്ല ബോറോൺ പോലെയുള്ള മൈക്രോഫുഡ് പോലെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ മാത്രം ഇടയ്ക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ 1 ലിറ്ററിൻ്റെ ബക്കറ്റ് എടുക്കുക, പെയിൻറ്റിൻ്റെ ബക്കറ്റ് എടുക്കുക, അതിൽ വേപ്പ് പിണ്ണാക്കും കപ്പലണ്ടി പിണ്ണാക്കും 2 ലിറ്റർ ഗോമൂത്രവും 2 ലിറ്റർ കഞ്ഞിവെള്ളവും നമ്മൾ അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ആ ബക്കറ്റ് 3/4 ഭാഗത്തോളം വെള്ളമൊഴിച്ച് അത് ഇത് വെക്കുക. വേറെ വേറെ ശ്രദ്ധിക്കാനുള്ളത്, ഗോമൂത്രം ഇവിടുന്ന് കിട്ടുമെന്ന് ഓർത്ത് തലപോകുകയൊന്നും വേണ്ട. ഇപ്പോൾ ഒരുവിധപ്പെട്ട വളം വിൽക്കുന്ന കടകളിലൊക്കെ ഗോമൂത്രം കിട്ടുന്നുണ്ട്, അവർ അവിടെ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്, നമ്മൾ അങ്ങനെയാണ് വാങ്ങിക്കാറുള്ളത്. ഇനി ഗോമൂത്രം കിട്ടിയില്ല എന്ന് വെച്ചാൽ ആരും വിഷമിക്കേണ്ട, അത്യാവശ്യം ഇത്തിരി പച്ചച്ചാണകമെങ്കിലും സംഘടിപ്പിച്ചിട്ടാൽ മതി. അപ്പോൾ ഈ വളക്കൂട്ടിൽ 4 കാര്യം മാത്രമേ ഉള്ളൂ: 1 കപ്പലണ്ടി പിണ്ണാക്ക്, 1 വേപ്പൻ പിണ്ണാക്ക് 1 കിലോ വീതം, അതുകൂടാതെ 2 ലിറ്റർ ഗോമൂത്രം, 2 ലിറ്റർ കഞ്ഞിവെള്ളം. 2 ലിറ്റർ കഞ്ഞിവെള്ളം, ഇത്രയും സാധനങ്ങൾ 1 20 ലിറ്ററിൻ്റെ പെയിൻറ്റിൻ്റെ ബക്കറ്റിൽ ഒഴിച്ചു വെക്കുക. ബാക്കി വരുന്ന അത് 1/4 ഭാഗത്തോളം വെള്ളവും കൂടി ചേർത്ത് അതവിടെ വെക്കുക. ഇത് ദിവസവും 5 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം. എങ്കിലേ ഇതിൽ കൂടുതലും ജീവാണുക്കളിൽ വളർച്ച ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ 20 ദിവസം, കൃത്യം 20 ദിവസം തന്നെ ഇത് വെച്ചിരിക്കണം. 20 ദിവസം ഇതിങ്ങനെ 1 ദിവസം 5 മിനിറ്റ് വീതമെങ്കിലും ഇളക്കി കൊടുത്തിട്ട് ഇത് 20 ദിവസം ആകുമ്പോൾ നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാം. 1 കപ്പ് വളക്കൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ 6 കപ്പ് വെള്ളവും കൂടി ഒഴിക്കണം ഒരു ബക്കറ്റിൽ. എന്നിട്ട് നമ്മളിത് ഓരോ ചെടിക്കും ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വേറൊരു കാര്യം കൂടി ചെയ്യാവുന്നതാണ്, ഇതിൽ നിന്ന് അരിച്ചെടുത്തത് നമുക്ക് ഈ ചെടിയുടെ ഇലകളിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വളർച്ച കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ വീട്ടിലെ പൂക്കളുടെ ചെടി ആയിക്കോട്ടെ, പച്ചക്കറി വിളകളായിക്കോട്ടെ, എന്തായിക്കോട്ടെ, എല്ലാത്തിനും പറ്റുന്ന നല്ലൊരു കിടിലം വളമാണ്. അപ്പോൾ ഇതെല്ലാവരും ഉപയോഗിച്ചിട്ട് റിസൾട്ട് പറയുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.